നമുക്ക് കളിച്ച് വരുന്ന സമയങ്ങളിൽ എക്സ്പോഷർ കുറവായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി കളിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ ജസ്റ്റ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ. അപ്പോൾ എനിക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ സീനിയേഴ്സൊക്കെ അവരെങ്ങനെ കളിക്കുന്നത് എന്ന് എപ്പോഴും വാച്ച് ചെയ്യായിരുന്നു. കാരണം എപ്പോഴും എൻ്റെ സാറ് പറയും, വേണു സാർ എപ്പോഴും പറയും, ചില പ്ലേയേഴ്സ് കളി കണ്ടുപഠിക്കും, ചിലർ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, യു ആർ ദ ഫസ്റ്റ് വൺ, കളി കണ്ടുപഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. സോ ഞാൻ ആ സമയത്തുള്ള ആൺകുട്ടികളുടെ കളിയാണേലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും എല്ലാം വാച്ച് ചെയ്ത് ഞാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വെളിയിൽ എന്താ പറയുക, മുംബൈയിലൊരു കളി കളിക്കാൻ പോയപ്പോഴാണ് ഐ വി ചെറിയാൻ എന്ന് പറഞ്ഞത്, അത് മലയാളിയാണ്, അവിടെ വെസ്റ്റേൺ റെയിൽവേക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ സെയിം ഹൈറ്റ്, അതുപോലെ പക്ഷെ ഫ്ലെക്സിബിളായിട്ടും ഓൾറൗണ്ട് ഒരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഐ വാസ് വെരി ഇംപ്രസ്ഡ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ചേച്ചിയുടെ കളി, ചേച്ചിയുടെ കൂട്ടത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമായിരുന്നു. ഗെയിംസ്ഡ് ആയിട്ട് കളിക്കണം, അല്ലെങ്കിൽ ബെറ്റർ ആവണം, അതൊരു ബെറ്റർ ആവാൻ ഒരു യങ്സ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ബെറ്റർ ആകാൻ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഒരാളെ നമ്മൾ ഇങ്ങനെ ഓക്കെ ഓക്കെ അവർ കളിക്കുന്ന രീതി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ അതൊരു ചാൻസ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യൻ ടീമിന് കളിക്കാൻ പോകുമ്പം ലൈക്ക് യുനോ നമ്മളുടെ ഇഷ്ടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ സമയത്ത് ഞാൻ വെളിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോകുന്ന സമയത്താണ് ലോറൻ ജാക്സൺ ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി കളിക്കുന്നത്. ഐ വാസ് റിയലി എ ബിഗ് ഫാൻ ഓഫ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കളികൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോഴും പഴയ ഗെയിംസൊക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. ഷീസ് എ WNBA പ്ലെയർ ആണ്. പല പ്രാവശ്യം MVP ഇനി കിട്ടാനേ കിട്ടാ ഇനി കിട്ടാനൊന്നും ഇല്ലയെന്ന് പറയും. ലൈക്ക് ഡിഫെൻസീവ് പ്ലെയർ ആണ്, ടോപ്പ് സ്കോർ ആണ്, ചാമ്പ്യൻ. ഷീസ് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കളി അത്രയ്ക്കും എന്നെക്കാൾ ഹൈറ്റ് ആണ്, ഞാൻ 6'2" ആണ്, ഷീസ് 6'5". പക്ഷേ ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ളവർ കുറച്ചങ്ങ് ഒതുങ്ങിക്കൂടും. പക്ഷേ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഫുൾ ഓൾറൗണ്ട്, ലൈക്ക് ഓടി അങ്ങ് കളിക്കുന്ന കളി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യമെങ്കിലും കൂടെ കളിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ 2006 നടക്കുമ്പം നമ്മുടെ ഇന്ത്യൻ ടീം ഞാൻ ഉണ്ടായിരുന്നു. അഗെയിൻസ്റ്റ് ലോറൻ ജാക്സൻ്റെ ഓസ്ട്രേലിയൻ ടീമായിട്ടാണ് കളിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ WNBA ചാമ്പ്യൻ ആണ്, റിട്ടയറായി, ഇപ്പോൾ റിട്ടയറായി. എന്നാലും പുള്ളിക്കാരി ഇപ്പം ബാസ്കറ്റ്ബോളുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ എം എ ബിഗ് ഫാൻ ഓഫ്, അങ്ങനെ പല പല ലൈക്ക് മൈക്കിൾ ജോർഡാൻ, കോബി ബ്രയാൻ പറയാണ് ഒത്തിരി പേരുണ്ട്. നമ്മളങ്ങനെ ഓരോരോ ഗെയിംസ് അല്ലെങ്കിൽ ഓരോരോ നമ്മൾ ചിലപ്പോൾ ഇൻസ്പയർഡായി പോകും. ഒരു ഗെയിമിലായിരിക്കും നമ്മൾ ഓക്കെ ഇങ്ങനെ ഒരു കളി നമുക്കും കളിക്കണം എന്നൊക്കെ തോന്നാറുള്ളൂ. കോമൺവെൽത്ത് ഗെയിംസ് ഐ വാസ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഇന്ത്യൻ ടീം ഫസ്റ്റ് ടൈമാണ് കോമൺവെൽത്ത് ഗെയിംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഓസ്ട്രേലിയൻസ് ഭയങ്കര ക്രൗഡായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സപ്പോർട്ട്. പക്ഷേ ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഫസ്റ്റ് ടൈം ഓസ്ട്രേലിയ പോലുള്ളൊരു മെയിൻ ടീമുമായിട്ട് കളി, നേരത്തെയൊക്കെ നമ്മൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ടൈം നമ്മളൊരു യൂറോപ്യൻ കൺട്രീസിലേക്ക് അവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നല്ലൊരു എന്താ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഞാൻ അവിടുത്തെ സെക്കൻഡ് ടോപ്പ് സ്കോററായി മൊത്തം കോമൺവെൽത്ത് ഗെയിംസിൽ. അങ്ങനെ അവിടുത്തെ കളിയിൽ എൻ്റെ കളി ഇഷ്ടപ്പെട്ടാണ്, അത് ഈ ഓസ്ട്രേലിയയുടെ ടീം കളിക്കുന്നത് കാണാൻ ഒരു ഞാൻ അത് കഴിഞ്ഞിട്ടെങ്കിൽ 3 വർഷം 2006-7-8 ഞാൻ അവിടുത്തെ ഓസ്ട്രേലിയൻ ക്ലബിന് വേണ്ടി കളിച്ചു. പക്ഷേ ഈ കളി കണ്ടിട്ടാണ് എനിക്കൊരു ഓസ്ട്രേലിയൻ ടീമിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയത്. ഓസ്ട്രേലിയൻ ടീമല്ല, ഓസ്ട്രേലിയൻ ലീഗ് കളിക്കാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് ആയിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ സംഭവിച്ചത്.
നമ്മള് ഫസ്റ്റ് നമ്മൾ കളിക്കുന്നതിന് മുന്നേ തന്നെ നാഷണൽ ആന്തമാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ടും അത് കേൾക്കുമ്പോൾ നമ്മൾ അതും പ്രത്യേകിച്ച് വേറൊരു രാജ്യത്ത് പോയി നിന്ന് അവിടെ നമ്മൾ ഭയങ്കര ഒരു ഫീലാണ് അത് പറഞ്ഞറിയിക്കുമ്പോൾ. എനിക്കത് എല്ലാ പ്ലേയേഴ്സിനും അത് കാണും. അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മുടെ കൺട്രിക്ക് വേണ്ടി എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ആദ്യം വരുന്നത്. പല പ്രാവശ്യം എൻ്റെ ടീം ഡൗൺ ആയിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഡിഫെൻസ് ആണെങ്കിലും ഒഫെൻസ് നമുക്ക് എന്തെങ്കിലും കളിക്കണം. ലൈക്ക് വി നീഡ് ടു എന്താ വിന്നിങ് അല്ല ഇതിൽ കാര്യം, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നമ്മുടെ ഫുൾ എഫേർട്ട് അവിടെ ഇടണം.